കെപിസിസിയുടെ ലിസ്റ്റ് വരുമ്പോൾ ഈ ചാനൽ ചർച്ചകളിൽ പോയിരുന്നു ബലിയാടാകുന്ന കുറച്ച് ടീംസ് ഉണ്ട് അവരാണ് ഹീറോസ് എന്ന രീതിയിൽ പുകഴ്ത്തി പാടുന്നത് അതായത് ബിആർഎം ഷെഫീറിന്റെയും ചാമക്കാലയുടെയൊക്കെ ഒരു അവസ്ഥയാണ് ഇത്രയും കാലം ഈ പാർട്ടിക്ക് വേണ്ടി നാടുനീളെ ആൾക്കാരെ വായിരിക്കുന്ന മൊത്തം കേട്ടിട്ട് ഏറ്റവും ഒടുവിൽ പുനസംഘടന വന്നപ്പോൾ പടിക്ക് പുറത്ത് ഇങ്ങനെയൊന്നും സുധാകരനും സതീശനും ഇവരോട് കാണിക്കരുതായിരുന്നു ചാമക്കാലയൊക്കെ വാങ്ങിച്ചു കൂട്ടിയിരിക്കുന്ന അവഹേളനവും അല്ലെങ്കിൽ ഈ നാട്ടിൽ സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ അവരൊക്കെ കേട്ട വിമർശനങ്ങൾ ഒരുപക്ഷെ സുധാകരനും സതീശനും കേട്ടിട്ടുണ്ടാവില്ല അമ്മാതിരിയാണ് പല ചാനലുകളിലും ചെന്നിരുന്ന് ഇവരെ ന്യായീകരിക്കാൻ ചെല്ലുമ്പോൾ എതിർ പാനലിൽ ഇരിക്കുന്നവർ എടുത്തുകയറി ഒട്ടിക്കുകയും അല്ലെങ്കിൽ ഇവരെയൊക്കെ ചെവരിൽ വാരി തേച്ചിട്ട് പോകുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു ആ രീതിയിൽ ഈ പാർട്ടിക്ക് വേണ്ടി ഇത്രമാത്രം ബലിയാടായവരെ നിർദാക്ഷിണ്യമല്ലേ കറിവേപ്പില പോലെ എടുത്ത് പുറത്തു കളഞ്ഞത് സ്വപ്നം കണ്ടിരുന്നു കാണും രണ്ടുപേരും കെ പി സി സി ജനറൽ സെക്രട്ടറിയൊക്കെ ആകാം എന്നുള്ള കാര്യം വൈസ് പ്രസിഡന്റ് വേണ്ട ജനറൽ സെക്രട്ടറിയെങ്കിലും ആകട്ടെ ഇനിയിപ്പോ ചാനൽ ചർച്ചകളിൽ ഇരുന്നതിന് ശേഷം ഈ പ്രമോഷൻ എന്ന് പറഞ്ഞാൽ മുകളിൽ നിന്ന് താഴോട്ടാണ് കോൺഗ്രസിന്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ നോക്കിയാൽ വലിയ പട്ടികയൊക്കെ പ്രഖ്യാപിച്ച് മേന്മ നടിക്കുന്നുണ്ട് തലമുറ മാറ്റം എന്നാണ് അവകാശപ്പെടുന്നത് അതായത് തലമുറ മാറ്റം എന്ന് പറയുന്നത് പുതുതലമുറയ്ക്ക് അവസരം കൊടുക്കുന്നു 70 വയസ്സുകാരനായ ചെറുപ്പക്കാരനായ സുധാകരൻ അല്ലെങ്കിൽ പട്ടിക എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ മെജോറിറ്റി 60 വയസ്സിന് മുകളിലോട്ടുള്ള ചെറുപ്പക്കാരെ കൊണ്ട് കോൺഗ്രസിന്റെ പട്ടിക നിറഞ്ഞിരിക്കുക അവിടെയാണ് ഈ തരത്തിൽ ബിആർഎം ഷെഫീറും ചാമക്കാലയൊക്കെ ഇത്രയും കാലം വെള്ളം കോരി നടുവൊടിഞ്ഞിട്ട് ഇപ്പോൾ സെക്രട്ടറി ആയിട്ടെങ്കിലും നടക്കാമെന്ന് വിചാരിച്ചു സുധാകരൻ തേച്ച് കിടത്തി എന്ന് പറയുന്നതാണ് പച്ച മലയാളത്തിൽ ശരിയായിട്ടുള്ള കാര്യം ഇവർക്കൊന്നും പാർട്ടിക്ക് ജനറൽ സെക്രട്ടറി ആകാനായിട്ടുള്ള യോഗ്യതയില്ല എന്ന് നേതാക്കന്മാർ തന്നെ വിലയിരുത്തിയിരിക്കുകയാണ് ഇപ്പോ കോൺഗ്രസിന്റെ മുഖമായിട്ടാണ് ഇവരൊക്കെ ചാനൽ ചർച്ചകളിൽ ചെന്നിരിക്കുന്നത് ഞങ്ങളാണ് വക്താക്കന്മാർ ഞങ്ങൾ പറയുന്നതാണ് ഞങ്ങളാണ് കോൺഗ്രസിന്റെ മുഖം ഞങ്ങളാണ് കോൺഗ്രസ് എന്ന തരത്തിൽ പക്ഷേ ഭാരവാഹി പട്ടിക വന്നപ്പോൾ നിങ്ങളല്ല കോൺഗ്രസ് കോൺഗ്രസ് വേറെ ആൾക്കാരുണ്ട് എന്ന് ഇവിടെ തെളിയിക്കപ്പെട്ടിരിക്കുകയാണ് ഇനിയെങ്കിലും ഈ പരിപാടിയൊക്കെ നിർത്തണ്ടേ അതല്ലേ ഒരു അഭിമാനത്തിനും അന്തസ്സിനൊക്കെ നല്ലതെന്ന് പറയുന്നത് ഇനിയും ചെന്നിരുന്ന ഈ ചാനൽ ഫ്ലോറുകൾ കോൺഗ്രസിന് വേണ്ടി വലിയ തോതിൽ വർത്തമാനം അടിക്കുമ്പോൾ ഈ ബിആർഎം ഷെഫീർ ആണെങ്കിൽ അദ്ദേഹം പങ്കെടുക്കുന്ന ചർച്ച ഈ റോഡിലൊക്കെ കിടന്ന് ബഹളം ഉണ്ടാക്കുന്ന ഒരു അവസ്ഥയാണ് തെരുവ് പ്രസംഗം പോലെ എന്തൊക്കെയോ അങ്ങ് പൊട്ടിത്തെറുക്കുകയാണ് ആർക്കും ഒന്നും മനസ്സിലാകുന്നില്ല ചിലപ്പോൾ അദ്ദേഹത്തിന്റെ പ്രകടനങ്ങൾ കണ്ടു വരുമ്പോൾ തോന്നിപ്പോകുന്നത് മിഥുന സിനിമയിലെ ഇന്നസെന്റിന്റെ കഥാപാത്രം പോലെയാണ് മറ്റേ മസിൽ പിടിച്ചിരുന്ന് ഏറ്റവും കൂടുതൽ മണ്ടത്തരം ഏറ്റവും കൂടുതൽ മണ്ടത്തരവും വായിൽ വരുന്ന കോതയ്ക്ക് പാട്ട് പോലെ പറഞ്ഞുകൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ് എന്നിരുന്നാലും കോൺഗ്രസിന്റെ സോഷ്യൽ മീഡിയ പ്രൊഫൈലുകളിൽ അദ്ദേഹം അല്ലെങ്കിൽ ഹാൻഡിലുകളിൽ ഇദ്ദേഹം ഒരു ട്രെൻഡിങ് പോലെയാണ് ഇതാ ബിആർഎം ഷെഫീർ പുലിയാണ് പക്ഷേ ഈ പുലിക്കുട്ടികളെയൊക്കെ അവസ്ഥ എന്ന് പറഞ്ഞാൽ തിരഞ്ഞെടുപ്പിൽ കണ്ടതാണ് ജനത്തിന്റെ മുന്നിൽ ഇവരെല്ലാം പൂച്ചക്കുട്ടികളാണ് ഈ പറയുന്ന ചാമക്കാല മത്സരത്തിൽ ഇത്തവണ ഗണേഷ് കുമാറിനെതിരെ പത്തനാപുരത്താണ് 400,000 പേരെ വോട്ടിന് തോറ്റു പിന്നെ ബിആർഎം ഷെഫീർ പുതിയ കണ്ടുപിടുത്തം എന്ന് പറഞ്ഞ് കൊണ്ടിറങ്ങിയതാണ് വർക്കലയിൽ വി എസ് ജോയിക്കെതിരെയാണ് മത്സരിച്ചത് അവിടെ ചെന്ന് കരഞ്ഞ് കാല് പിടിച്ച് ജനങ്ങളോട് ഇതുപോലത്തെ ഡയലോഗ് അടിച്ചുകൊണ്ട് ചെന്നാണ് അവിടെ വർക്കല കഹാർ എന്ന മുസ്ലിമാണ് കുറെ കാലമായി ജയിച്ചുകൊണ്ടിരുന്നത് കഴിഞ്ഞ തവണയാണ് വി എസ് ജോയി പിടിച്ചെടുത്തത് രണ്ടാം തവണ അവിടെ അദ്ദേഹം ജയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു ഇത്തവണയും ആ മുസ്ലിം വോട്ടുകളെ കണ്ടുനട്ട് ബിആർഎം ഷെഫീറിനെ കൊണ്ട് ഇറക്കി കൊടുത്തു ജലത്തിന്റെ അടുത്ത് ഞാനൊന്നും ഇല്ലാത്തവനാണേ ആ കരച്ചിലൊക്കെ അങ്ങോട്ട് എടുത്ത് സ്ത്രീകളുടെ മുന്നിലൊക്കെ ഈ പട്ടി കരയുമ്പോൾ കിടന്ന് കരഞ്ഞാണ് വോട്ട് ചോദിച്ചത് എന്തായി ചാനൽ ചർച്ചകൾ പോലെ തന്നെ ഏറ്റവും അവസാനം പരാജിതനായി അദ്ദേഹം കുറച്ചു കാലത്തിന് ശേഷം വീണ്ടും കോൺഗ്രസിന്റെ പുനഃസംഘടനയെ കുറിച്ചൊക്കെ വലിയ വാചാടോപം അടിച്ചുകൊണ്ടിരുന്നതാണ് ഇപ്പൊ വെളിയിറങ്ങി നടക്കാൻ പറ്റാത്ത കണ്ടീഷനായി എന്താണ് പദവി എന്ന് ചോദിച്ചാൽ അത് പിന്നെ കോൺഗ്രസിന് വേണ്ടി ചാനലുകളിൽ പോയിരുന്ന ആൾക്കാരെ വായിരിക്കുന്ന കേൾക്കുന്ന വ്യക്തി ആ രീതിയിലേക്ക് തരം താഴ്ത്തപ്പെട്ടിരിക്കുകയാണ് ബിആർഎം ഷെഫീറും ചാമക്കാലയൊക്കെ ചാമക്കാല എക്സിക്യൂട്ടീവിലെങ്കിലും ഉണ്ട് എക്സിക്യൂട്ടീവ് എന്നൊക്കെ പറഞ്ഞാൽ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല ഒരു 28 പേരെ പ്രത്യേക കാരണത്താൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഒരു സ്ഥലം ഈ രീതിയിൽ കെ പി സി സി സെക്രട്ടറിയും ജനറൽ സെക്രട്ടറി ആയിരുന്നവരൊക്കെ അധപ്പതിക്കുമ്പോൾ ഇവരൊക്കെ വീണ്ടും എന്തിന്റെ പേരിൽ കോൺഗ്രസിനെ ന്യായീകരിക്കാൻ ചാനൽ ഫ്ലോറുകളിൽ എത്തുമെന്നാണ്
സുധാകരനൊന്നും ഇങ്ങനെയൊന്നും കാണിക്കരുത്. സ്വന്തം ശത്രുവിന്റെ അടുത്ത് പോലും ഇങ്ങനെയൊന്നും കാണിക്കാൻ പാടില്ലെന്ന് വേണം പറയാം. ഇത്രയും കാലം കോൺഗ്രസിന്റെ മുഖമെന്നൊക്കെ എല്ലാവരും പറഞ്ഞുകൊണ്ടിരുന്ന ഫ്യൂച്ചർ പ്രതീക്ഷയാണെന്നൊക്കെ പറയുമ്പോൾ അവരെ KPCC ജനറൽ സെക്രട്ടറി ആക്കാൻ പോലും യോഗ്യത ഇല്ലാത്തവരാണെന്ന് പാർട്ടി നേതാക്കന്മാർ പറയാതെ പറഞ്ഞു വയ്ക്കുമ്പോൾ, അല്ലെങ്കിൽ ഈ പരിപാടിക്കൊന്നും പോകാത്ത VT ബൽറാമിനെ പോലെയുള്ളവർ വൈസ് പ്രസിഡന്റ് ആകുമ്പോൾ, കോൺഗ്രസിന്റെ തലമുറ മാറ്റം എന്നത് ഈ പ്രായം കുറഞ്ഞിട്ടുള്ള ചാമക്കാലയും ഒപ്പം BR ഷെഫീറിനെ പോലുള്ളവരെയൊക്കെ പുറത്താക്കിയിട്ട് 60 വയസ്സിന് മുകളിലുള്ളവർക്ക് മാത്രം പ്രവർത്തിക്കാൻ പറ്റുന്ന പ്രത്യേക സംഘടനയാക്കി മാറ്റുന്ന ഒരു രീതിയാണ് കോൺഗ്രസിൽ അവലംബിച്ചിരിക്കുന്നത്. ഈ കാരണം കൊണ്ട് BR ഷെഫീറോ അല്ലെങ്കിൽ ചാമക്കാലയൊക്കെ ഇനി സജീവ ചാനൽ ചർച്ചകളിൽ വന്നിരുന്ന് കോൺഗ്രസിനെ കുറിച്ച് ഊറ്റൻ കൊള്ളുമ്പോൾ എതിർപക്ഷത്തുള്ളവർ സ്വാഭാവികമായും ഇവരെ കളിയാക്കുന്നൊരവസ്ഥയുണ്ടാകും. ആദ്യം പോയി ഒരു ജനറൽ സെക്രട്ടറി ആയിട്ടെങ്കിലും വാ, ഈ ചർച്ചകളിലൊക്കെ പങ്കെടുക്കുമ്പോൾ പാർട്ടിയുടെ ഒരു ഉത്തരവാദിത്തപ്പെട്ട പദവി വേണമല്ലോ, ഇനി വേണമെങ്കിൽ വക്താവ് എന്ന് കൊടുക്കാം. വക്താവ് എന്ന് പറയുന്നത് പാർട്ടിക്കകത്ത് വേറെ റോളൊന്നുമില്ല, ചാനൽ ചർച്ചകളിൽ പോയി ബലിയാടാകുക എന്നുള്ള ഒരു ജോലിയാണ്, അല്ലെങ്കിൽ പാർട്ടിയെ വളർത്താൻ വേണ്ടി ഉത്തരവാദിത്തപ്പെട്ട ഒരു പദവിയിലേക്കൊന്നും ഇവരെ ഒന്നും നിയമിക്കുന്നില്ല എന്നതുകൊണ്ട് വ്യക്തമാക്കുന്നത് ഇവരൊന്നും അതിന് പോകുന്നവരല്ല എന്നുള്ള കാര്യമാണ്. നേതാക്കന്മാർക്ക് തന്നെ ബോധ്യപ്പെട്ടിരിക്കുന്നു, ചാമക്കാലയും BR ഷെഫീറിനെ പോലുള്ള വ്യക്തികളൊന്നും കോൺഗ്രസിനകത്ത് ഉത്തരവാദിത്തപ്പെട്ട പദവിയിലിരുത്താൻ യോഗ്യതയില്ലാത്തവരെന്ന് അവരുടെ നിലപാടിലൂടെ തെളിയിച്ചിരിക്കുകയാണ്. ഇനിയിപ്പോ വേണമെങ്കിൽ ആരോപണങ്ങൾ തുടരുമ്പോൾ ഈ 60 പേരൊക്കെയുള്ള ഒരു KPCC സെക്രട്ടറിമാരുടെ സ്ഥാനം വരായിരിക്കുകയാണ്, അവരുടെ പട്ടികയിലേക്ക് ചിലപ്പോൾ ഉൾപ്പെടുത്തിയാൽ സാധ്യത ഉണ്ട് എന്ന് ആശ്വസിച്ചാണ് ഇവർ രണ്ടുപേരും ഇപ്പോൾ കഴിയുന്നത്. എന്തായാലും ഈ രീതിയിലേക്ക് ഇവരെ അവഗണിച്ച സ്ഥിതിക്ക് സ്വമേധയാ ഒരു നിലപാട് സ്വീകരിക്കുക, ഇത്തരത്തിൽ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ചിട്ടും അംഗീകരിക്കാത്ത ഈ സംവിധാനത്തോട് ഞങ്ങൾ വിയോജിക്കുന്നു എന്ന് പറയാനായിട്ടുള്ള ആംബിയറെങ്കിലും അല്ലെങ്കിൽ അതിനുള്ള നട്ടല്ലെങ്കിലും ഈ നേതാക്കന്മാർ കാണിക്കണമെന്നാണ് ഇവരോട് വിനയപുരസരം അഭ്യർത്ഥിക്കാനുള്ളത്.